ഐ ട്രാവൽ വിത്ത് എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പുതിയൊരു വാച്ചാണ്. ഇത് കാസിയോയുടെ എഡിഫൈസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള വാച്ചാണിത്. ഇതിനു മുമ്പ് യൂസ് ചെയ്ത കാസിയോ തന്നെയാണ്. ഏകദേശം 15,000 വാല്യൂ വരുന്ന വാച്ചായിരുന്നു. ഇപ്പോൾ അതൊന്നും കൂടി അപ്ഡേറ്റ് ചെയ്തു, പുതിയ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വാച്ചാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നൊരു ഞാനിത് വാങ്ങിയിട്ടൊരു 1 വീക്ക്, ഏകദേശം ഒരു 10 ദിവസം. അപ്പോൾ അതിൻ്റെ ഈ ഒരു യൂസേജ് എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ ഇതിൽ ശരിക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ നോർമലി കീ കൊടുക്കുന്നത് പോലെ തന്നെ കീ കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് വേൾഡിൽ ഏത് സിറ്റീസിലത്തെ ടൈം വേണമെങ്കിലും നമുക്ക് ഇതിൽ ഈസിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുടെ ടൈം, അതുപോലെ തന്നെ ടൈമർ, അലാറം, അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഫൈൻഡിങ്, എന്നുവെച്ചാൽ നമ്മളെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ഫോണിൽ ഡയറക്റ്റ്ലി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മെസ്സേജ് പോവും, ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വാച്ചിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫോണിൽ എഡിഫൈസ് റേഞ്ചിൽ വരുന്ന, എഡിഫൈസ് എന്ന് പറയുന്ന കണക്ട് എന്ന് പറയുന്ന അവരുടെ ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ, ഈ ആപ്ലിക്കേഷനുമായിട്ടാണ് ഫോൺ നമ്മുടെ വാച്ച് കണക്റ്റ് ആവുന്നത്. സോ ഇതിലിപ്പം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്നുകൂടി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ വാച്ചിനെ കുറിച്ചുള്ള ഗൈഡ് ലൈനും കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് വാച്ചിൻ്റെ ഫങ്ഷൻസ് എന്നുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ഓരോ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിതിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ടൈം, അതിപ്പം ഇത് വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ ശരിക്കും വേൾഡ് ടൈം ഓപ്പൺ ആവത്തുള്ളൂ. അത് കറക്റ്റായി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള, അതുപോലെ തന്നെ അലാറം സെറ്റ് ചെയ്യാനും ടൈമർ സെറ്റ് ചെയ്യാൻ, ഇതിങ്ങനത്തെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇത് കൂടാതെ ഈ വാച്ചിൽ തന്നെ സോളാർ സിസ്റ്റം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ചാർജ് ആവുന്ന ഒരു ചാർജിങ് ഒരു ഓപ്ഷനോട് കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് ഇതൊന്ന് ജസ്റ്റ് പെയർ ചെയ്യാം. ജസ്റ്റ് നമ്മളെ ഈ ആപ്ലിക്കേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് കാണിക്കും, 1.5 സെക്കൻഡ് ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കീ ആയിട്ടുള്ള സെൻറ്റർ ബട്ടൺ ഇത് ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടൈമർ കണക്ട്. യെസ്, യെസ്, ഇതാ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇവിടെ സിഗ്നൽ മാറി ഡയറക്റ്റ്ലി അത് ബ്ലൂടൂത്ത് വന്നിട്ട് കാണിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ നമ്മുടെ വാച്ചും ഫോണും തമ്മിൽ കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, വേൾഡ് ടൈം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിൽ കാണിച്ച സമയത്ത് ഇത് ഡിം ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അത് ഓപ്പണായി. ഇപ്പോൾ ഞാനിതിൽ ദുബായ് ടൈം, അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത, എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൈം, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാച്ചിൽ ഓൾറെഡി കാണാം 3:10. 3:10 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഇന്ത്യൻ ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ദുബായ് എന്ന് പറയുന്ന സിറ്റീൻ്റെ ടൈമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്ഷൻ ഇവിടെ ഫോണുമായിട്ടത് ഷെയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ സെൻഡ് ടു സെറ്റിങ്സ് ടു വാച്ച്, സെൻഡ് സെറ്റിംഗ് ടു വാച്ച് അങ്ങനെയുള്ള ഓപ്ഷൻ വരാം. ജസ്റ്റ് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാച്ചിൽ വരുന്നൊരു മാറ്റം നോക്കിയോളൂ. ടൈം ബാക്കോട്ട് വരികയാണ്. ഓൾറെഡി ദുബായ് ടൈമായിട്ട് കാണിക്കുന്നത് 1:39 ടൈം കാണിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് ബാക്കോട്ട് വരികയാണ് വാച്ചിൽ. യെസ്, 1:39 കറക്റ്റ് ടൈം ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം 300 സിറ്റീസിലെ ടൈം നമുക്ക് ഈ വാച്ചിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഓരോ സിറ്റീസായിട്ട് നമുക്കിതിൽ എടുത്തു നോക്കാം. അതുപോലെ തന്നെ ഇപ്പം നേരെ തിരിച്ച് ഇന്ത്യൻ ടൈമിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി പ്രസ് ചെയ്യാം. അതിനുശേഷം സെൻഡ് സെറ്റിംഗ് സെറ്റ് വാച്ച് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. യെസ്, 3:09 ടൈം കാണിക്കുന്നത്. യെസ്, അവിടെ വന്നു കണക്റ്റായി. ഇതൊരു മെയിൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് കൂടാതെ ഓൾറെഡി ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മുകളിലായിട്ട് നമ്മുടെ
സോളാർ ചാർജിങ്ങിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് കണക്റ്റഡാണ്. കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണ് എപ്പോഴൊക്കെ നമ്മൾ വെയിൽ തട്ടുന്ന അല്ലെങ്കിൽ സോളാർ എനർജി തട്ടുന്ന ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ചാർജ് ആയിക്കോളും ഫോണ്. സോറി, നമ്മൾ വാച്ച് ഓട്ടോമാറ്റിക് ചാർജ് ആവും. പിന്നെ അതുപോലെ അലാറം സെറ്റ് ചെയ്യാൻ ഏകദേശം 5 ടൈപ്പ് അലാറം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 5 ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമർ ഇതിൽ പറയുന്നുണ്ട്, ടൈമറിനെ കുറിച്ച് പറയുന്നുണ്ട്. ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ടൈമിംഗ് അത് ടൈമർ കൊടുക്കാം, സ്റ്റോപ്പ് വാച്ച്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഒരുപാട് സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കാസിയോ, ഇപ്പം ഇതിൻ്റെ മോഡൽ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്, ഇത് കാസിയോ ECB 900 എന്ന് പറയുന്നത്. ജസ്റ്റ് ആ വാച്ച് അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ വാച്ചും ആപ്ലിക്കേഷനും തമ്മിൽ പെയർ ആയതുകൊണ്ട് തന്നെ വാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. കിലോമീറ്റർ മൈൽസ് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോൺ ഫൈൻഡിങ് സെറ്റിങ്സ് ജസ്റ്റ് ഇത് ഇവിടെ നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു 3 ടൈപ്പ് ട്യൂൺ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ, ഏത് ട്യൂണാണോ ഫോൺ റിംഗ് ചെയ്യേണ്ടത് വേണ്ടത് അത് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ട്യൂൺ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് പ്ലെയറിൽ പോയിട്ട് ആ ട്യൂൺ ഇതിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി കമ്പനി കൊടുക്കുന്നതാണ് ഈ 3 എണ്ണം. അതുകൂടാണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വോളിയം കൺട്രോൾ ചെയ്യാൻ, കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഓട്ടോ ടൈമിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ച് ഡിസ്പ്ലേ സെറ്റിങ്സ്, നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ചെറിയ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ രണ്ട് ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സിന് മാറ്റം എന്ന് വെച്ചാൽ അതിൽ 24 മണിക്കൂർ, നമ്മുടെ 24 അവർ ആക്കാം, 12 hours ആക്കാം ടൈമിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സ്. അതുപോലെ തന്നെ ഡേയും പിന്നെ നമ്മുടെ ഡേയും മന്തും അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് ഇത്രയും ലാംഗ്വേജസ് ഇതിൽ ഓൾറെഡി ഉണ്ട്. റഷ്യൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഫ്രാൻസ്, സ്പാനിഷ്, ദെൻ ഇംഗ്ലീഷ്. അതിലേത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് അവിടെ ഓട്ടോമാറ്റിക് അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ മാറ്റം വരും. പിന്നെ വരുന്ന ഓപ്ഷൻ നമ്മുടെ ഇതിൻ്റെ കണക്ടിവിറ്റി. ഇപ്പോൾ 5 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ ഇത്ര ഈ 3 ഓപ്ഷൻസ് നമുക്ക് എന്താക്കാം, കണക്ട് ചെയ്ത് വെക്കാം. ഇതിലിപ്പോൾ 5 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് യൂസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷനും ഇത് തമ്മിൽ പ്രത്യേകിച്ച് ഒരു യൂസൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ടാവും. അതെല്ലാം 3 മിനിറ്റാകണേ 3 മിനിറ്റാക്കാം, 10 മിനിറ്റ് വേണേൽ 10 മിനിറ്റ്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അതിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ഓപ്ഷനാണ് ലൈറ്റ് സെറ്റിങ്സ്. ലൈറ്റ് സെറ്റിങ്സ് ഈ ഒരു വാച്ചിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലി ഇവിടെ കീ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇവിടെ കത്തുന്ന ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ ഇത് രണ്ട് ഡിസ്കണക്റ്റ് ആയി ഉണ്ടായി, നമുക്കൊന്നുകൂടി ഇതാക്കാം. അപ്പം ലൈറ്റ് ബട്ടൺ ഇവിടെ ഒരു കീ കമ്പനി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് നിങ്ങൾക്ക് കാണാം, LED വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ ഈ ഫോണിൽ സെൻസർ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ സെൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ സെൻസർ വർക്ക് ചെയ്യത്തുള്ളൂ. സെൻസർ പറഞ്ഞ ഏകദേശം നമ്മൾ ഇരുടാകുന്ന സമയത്ത്, ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഓട്ടോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ലൈറ്റ് ഈ ഓട്ടോ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയങ്ങളിൽ, ഇപ്പോൾ നമ്മളൊരു റൂമിനകത്ത് ചെല്ലുമ്പോൾ ഇരുട്ടാണ്, ആ സമയത്ത് എന്താവും, സെൻസ് ചെയ്തിട്ട് അവിടെ ഇരുട്ടാണെന്നുള്ളത് വാച്ച് സെൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് ടൈം നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിലൊന്നും എടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഫേസ് ടു വാച്ചും തമ്മിൽ നോക്കുന്നത്, ആ സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൺ ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അത് ടൈമും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 1 സെക്കൻഡ്സ് മതിയെങ്കിൽ അങ്ങനെ, 3 സെക്കൻഡ്സ് വേണമെങ്കിൽ 3 സെക്കൻഡ്സ്. ടൈമിൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ 1 ടൈം നമ്മൾ നോക്കുമ്പോൾ 3 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 സെക്കൻഡ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ പവർ സേവിങ് മോഡ്, ഇതൊരു അടിപൊളി ഓപ്ഷൻ ആണ്. കാരണം ഞാൻ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ വാച്ച് എടുത്ത് വയ്ക്കുന്ന സമയത്ത് മാക്സിമം എനിക്കൊന്നൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇതിൻ്റെ സെക്കൻഡ് സോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേയും രണ്ടും ഓഫ് ആവും. അത് രണ്ടും ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴാണ് വാച്ച് ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ആ ഡിസ്പ്ലേ ഓൺ ആവും, സെക്കൻഡ് സൂചി വർക്ക് ചെയ്യുള്ളൂ. ആ സമയത്ത് ആ സമയങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ മിനിറ്റ് സൂചിയും അവേഴ്സിൻ്റെ സൂചിയും മാത്രമേ ആ സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ അത് ഓഫ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ബാറ്ററി ലൈഫ് നമുക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റും അതിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഈ ടൈം പവർ സേവിങ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് 10 PM to 6 PM വരെയാണ് ഇതിൽ കമ്പനി പറയുന്നതെന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിലാണ് പവർ സേവിങ് മോഡിലേക്ക് അത് മാറുക.
ആ ടൈമിനുള്ളിൽ നമ്മൾ വാച്ച് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്കെന്താവും ഓട്ടോമാറ്റിക്കലി അത് പവർ സേവിംഗ് മോഡിലേക്ക് പോകും. നമ്മൾ യൂസ് ഇപ്പോൾ 10 മണിക്ക് ശേഷം നമ്മൾ വാച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ സേവിംഗ് ഓൺ ആവില്ല. നമ്മൾ എപ്പോഴോ വാച്ച് എവിടെയാണ് സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കുന്നത് ആ വയ്ക്കുന്ന സമയത്ത് മാത്രമാണ് അത് ഓൺ ആവത്തുള്ളൂ. അത് ഓൺ എനിക്കൊന്നൊരു അരമണിക്കൂർ നമ്മൾ യൂസ് ചെയ്യേണ്ട വയ്ക്കുമ്പോഴാണ് അത് ഓൺ ആവുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അതിൽ വാച്ച് അപ്പോഴാണ് എടുത്ത് നോക്കുന്നത് ആ സമയത്ത് മാത്രമാണ് ആ സെക്കൻഡ് സൂചി നമ്മളെ ഡിസ്പ്ലേയും ഓൺ ആവുള്ളൂ. അപ്പോൾ അത്രയും ചാർജ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കിതിൽ തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോ നമ്മളെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ സൂചികളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറുന്ന കാണാം. അത് അങ്ങോട്ട് ബാക്കോട്ടോ മുമ്പോട്ടോ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണത്. ദെൻ അതേപോലെ തന്നെ സമ്മർ ടൈം സെറ്റിങ്സ് അങ്ങനെ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സി ഇത്തരം ഒരുപാട് ഫ്യൂച്ചേഴ്സ് കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു വാച്ച് ഇറക്കിയിരിക്കുന്നത്. സോ എനിക്ക് നല്ലൊരു ബെസ്റ്റ് എന്ന് വെച്ചാൽ ഓൺലൈനിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു ഏത് നല്ലൊരു അപ്ഡേഷൻ എടുക്കുമ്പോൾ ഏത് നല്ലൊരു അപ്ഡേഷൻ നല്ലൊരു വാച്ച് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വാച്ചാണ് ഏകദേശം 10 ദിവസത്തിന് മുകളിൽ ഞാൻ യൂസ് ചെയ്തു. എനിക്ക് നല്ലൊരു വാച്ചായിട്ട് തോന്നിയത് ഞാനിതിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഏകദേശം 16,995 രൂപയാണ് ഇതിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട്. ആ ഒരു വാല്യുവൽ എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് ആ ഒരു ക്യാഷിന് ബെസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് ഈ വാച്ച്. ഓക്കെ, താങ്ക് യു.